നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ആര്യൻ ഖാന് ജാമ്യം കിട്ടിയിരുന്നു. ജയിലിനുള്ളിൽ വെച്ച് തന്നെ ആര്യന് മാനസാന്തരം വന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. പുറത്തിറങ്ങിയ ശേഷം പാവങ്ങൾക്ക് വേണ്ടി ജീവിക്കും എന്ന തരത്തിലുള്ള തീരുമാനം ജയിലിനുള്ളിൽ വെച്ച് തന്നെ ആര്യൻ എടുത്തിരുന്നുവെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഇപ്പോഴിതാ വീണ്ടും അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ കൂടി പുറത്തു വരികയാണ്. ആർദർ റോഡ് ജയിലിലെ തടവുപുള്ളികളുടെ കുടുംബങ്ങൾക്ക് ആര്യൻ സാമ്പത്തിക സഹായം വാഗ്ദാനം നൽകിയതായി ജയിൽ അധികൃതർ അറിയിച്ചിരിക്കുന്നു. മയക്കുമരുന്ന് കേസിൽ അറസ്റ്റിലായതിനു ശേഷം ആര്യൻഖാനെ ആർദർ റോഡ് ജയിലിലാണ് താമസിപ്പിച്ചിരുന്നത്. ജയിൽവാസത്തിനിടെ പരിചയത്തിലായ ഏതാനും തടവുകാരുടെ കുടുംബത്തിന്റെ അവസ്ഥയറിഞ്ഞ ആര്യൻ അവർക്ക് സാമ്പത്തിക സഹായവും നിയമസഹായവും വാഗ്ദാനം ചെയ്യുകയായിരുന്നുവെന്നാണ് ANI റിപ്പോർട്ട് ചെയ്യുന്നത്. ബോംബെ ഹൈക്കോടതിയാണ് ആര്യന് ജാമ്യം അനുവദിച്ചത്. വ്യാഴാഴ്ച വൈകിട്ട് 6 മണിയോടെയാണ് ആര്യനെ ജയിൽ അധികൃതർ വിവരം അറിയിച്ചത്. പുറത്തിറങ്ങുന്നതിന് മുൻപ് അദ്ദേഹം ജയിൽ ജീവനക്കാരോട് നന്ദി പറയുകയും ചെയ്തു. പാവങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നും ഭാവിയിൽ പേര് കളങ്കപ്പെടുത്തുന്ന ഒന്നും ചെയ്യില്ല എന്നും ആര്യൻഖാൻ ജയിലിലെ കൗൺസിലിംഗിനിടെ ഉറപ്പു നൽകിയിരുന്നു. ആര്യന് നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ സോണൽ ഡയറക്ടർ സമീർ വാങ്കടയും സാമൂഹ്യ പ്രവർത്തകരും ഉൾപ്പെടെയുള്ള സംഘം കൗൺസിലിംഗ് നൽകിയിരുന്നു. ജയിൽ ചെലവിനായി ഷാറൂഖ് ഖാൻ ആര്യന് നൽകിയ പണത്തെക്കുറിച്ചുള്ള വിവരങ്ങളും പുറത്തുവരികയാണ്. ജയിൽ ചെലവിനായി ഷാറൂഖ് നൽകിയ 4500 രൂപ ബിസ്ക്കറ്റും വെള്ളവും വാങ്ങാനാണ് ആര്യൻ ഉപയോഗിച്ചത്. മാത്രമല്ല ഏതാനും പുസ്തകങ്ങളും ആര്യൻ വാങ്ങിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ജയിൽവാസ സമയത്ത് പുസ്തകങ്ങളിൽ അഭയം തേടുകയായിരുന്നു ആര്യൻ. കഴിഞ്ഞ ദിവസം ഷാറൂഖ് ആര്യനെ കാണാൻ ജയിലിൽ പോയിരുന്നു. തനിക്ക് ഇവിടെയുള്ള സാഹചര്യം അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്നും ഭക്ഷണം കഴിക്കാൻ തീരെ പറ്റുന്നില്ല എന്നും ആര്യൻ പറഞ്ഞുവെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. ജയിൽ അധികൃതരോട് ആര്യന് വീട്ടിൽ നിന്നുണ്ടാക്കുന്ന ഭക്ഷണം നൽകാൻ പറ്റുമോ എന്ന് ഷാറൂഖ് ചോദിച്ചു. എന്നാൽ നൽകുന്നതിന് കുഴപ്പമില്ല എന്നും പക്ഷേ കോടതി അനുവാദം വാങ്ങണമെന്നുമായിരുന്നു ജയിൽ അധികൃതർ നൽകിയ മറുപടി. കഴിഞ്ഞ ദിവസമായിരുന്നു ആര്യന് ജാമ്യം കിട്ടിയത്. എങ്കിലും 30-ാം തീയതി വരെ ജയിലിൽ ആര്യൻ തുടരേണ്ടി വരും. ആര്യൻഖാന് ജാമ്യം ലഭിച്ചത് ബോളിവുഡ് ആഘോഷമാക്കിയിരുന്നു. നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ അറസ്റ്റ് ചെയ്ത 25 ദിവസത്തിന് ശേഷമാണ് ആര്യൻഖാന് ജാമ്യം ലഭിക്കുന്നത്. സോനു സൂദ്, സ്വര ഭാസ്കർ, ആർ മാധവൻ, രാംഗോപാൽ വർമ്മ, രൺവീർ ഷൂരി, മലൈക്ക അറോറ, ഷനായ കപൂർ, സുചിത്ര കൃഷ്ണമൂർത്തി, ഹൻസൽ മെഹ്ത, സഞ്ജയ് ഗുപ്ത തുടങ്ങി ഒട്ടേറെ ബോളിവുഡ് സെലിബ്രിറ്റികൾ ആര്യന്റെ ജാമ്യത്തിൽ സന്തോഷം പങ്കുവയ്ക്കുകയും ചെയ്തു. ദൈവത്തിന് നന്ദി, ഒരച്ഛനെന്ന നിലയിൽ എനിക്കേറെ ആശ്വാസം തോന്നുന്നു, പോസിറ്റീവായ നല്ല കാര്യങ്ങൾ സംഭവിക്കട്ടെ എന്നായിരുന്നു മാധവന്റെ ട്വീറ്റിൽ പറഞ്ഞത്. ആര്യനൊപ്പമുള്ള കുട്ടിക്കാല ചിത്രമാണ് ഷനായ കപൂർ പങ്കുവച്ചത്. എനിക്കിന്ന് രാത്രി ആഘോഷമാക്കണം എന്നാണ് സംവിധായകൻ ഹൻസാൽ മെഹ്ത ട്വീറ്റ് ചെയ്തത്. ആര്യന് ജാമ്യം ലഭിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. എന്നാൽ ഒരിക്കലും ചെയ്യാത്ത കാര്യത്തിന് ഒരു യുവാവിനെ 25 ദിവസത്തിലധികം ജയിലിൽ കിടത്തിയ സംവിധാനത്തിൽ ഞാൻ വളരെ അസ്വസ്ഥനാണ് എന്നായിരുന്നു സഞ്ജയ് ഗുപ്തയുടെ ട്വീറ്റിൽ പറയുന്നത്. ബോംബെ ഹൈക്കോടതിയാണ് ആര്യന് ജാമ്യം അനുവദിച്ചത്. ആര്യൻഖാനൊപ്പം ആഡംബര കപ്പലിൽ നിന്ന് അറസ്റ്റ് ചെയ്ത അർബാസ് മെർച്ചന്റ്, മോഡൽ മുൻമുൻ ധമേച്ച എന്നിവർക്കും ജാമ്യം അനുവദിച്ചു. ആർദർ റോഡ് ജയിലിൽ കഴിയുന്ന പ്രതികൾ ഇന്നോ നാളെയോ ജാമ്യ നടപടികൾ പൂർത്തിയാക്കി പുറത്തിറങ്ങും. 2 ഒക്ടോബർ നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ ആഡംബര കപ്പലിൽ നടത്തിയ റെയ്ഡിൽ ആര്യൻഖാൻ, അർബാസ് മെർച്ചന്റ്, മുൻമുൻ ധമേച്ച എന്നിവരടക്കം 11 പേരെ പിടികൂടിയത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്താ.